then only he can be called as a human. Otherwise, he is not a human. Hello, ഞാൻ നിങ്ങളുടെ സജീവ് ദേ. 19-ാമത്തെ വയസ്സിലെ കളരിയുടെ ഈറ്റില്ലമായ തലശ്ശേരിയിൽ നിന്നും നാടുവിട്ട് സർക്കസുകാരനായി സൈക്കിൾ യജ്ഞക്കാരനായി അമച്വർ നാടക നടനായി ലോകം കേരളം മുഴുവൻ ചുറ്റിയ ഒരാൾ. ഇന്ന് കേരളത്തിലെ 10 സിനിമകളിലും 3 ടെലി ഫിലിമുകളും അഭിനയിക്കുകയും ഒരുപക്ഷെ ഉടൻ പണം എന്ന് പറയുന്ന മലയൻ മനോഹരയുടെ ഒരു ഷോയിലൂടെ ഒരുപാട് ആളുകൾ കണ്ട ഒരു പ്രശസ്തനായ ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മുടെ അതിഥി. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ട അമ്മുദാസൻ, നമസ്കാരം. കൊറോണയ്ക്ക് ആയതുകൊണ്ട് മാസ്ക് ഒക്കെ നയിച്ചാലാണ് ആളുകൾ കാണണല്ലോ. ദാസേട്ടാ, വളരെ സന്തോഷം. അമ്മുദാസ് ചേട്ടനെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അമ്മുദാസ് ചേട്ടനെ പറ്റി ആളുകൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്, ഒന്ന് പറയാവോ? ഞാനൊരു ചെറുപ്പം മുതലേ കലാകാരനാണ്. കലയുമായിട്ട് വളരെ ബന്ധമുണ്ട്. ജീവിക്കാൻ വേണ്ടി കല ഉപയോഗിച്ച ഒരു മനുഷ്യനാണ് ഞാൻ. എന്ന് വെച്ചാൽ എന്റെ വിശപ്പെന്ന പരമപ്രാധാന്യം ഒളിക്കുന്ന വികാരത്തിന്റെ ശമനത്തിനായി തലകുത്തി പോലും ഞാൻ സർക്കസ് മറഞ്ഞ് സർക്കസ് ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ 19-ാമത്തെ വയസ്സിൽ നാട് വിട്ടു വരേണ്ടി വരുന്നത് എന്തുകൊണ്ടാ? 19-ാമത്തെ വയസ്സിൽ ഞാൻ അവിടെ വീട്ടിൽ ചെറിയൊരു പ്രശ്നമൊക്കെ ആയിട്ട് അങ്ങനെ അവിടെ നിന്ന് പുറത്തേക്ക് വന്നായിരുന്നു. അന്ന് സർക്കസ് അറിയായിരുന്നു? സർക്കസ് അറിയില്ല, പക്ഷെ ഞാൻ സ്വയം എല്ലാം പഠിക്കരുത്. സർക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യം വെച്ചാൽ നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന ചില കഴിവുകളാണ്. എന്നെ സംബന്ധിച്ചോളൂ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ സൈക്കിൾ യജ്ഞം, സൈക്കിൾ യജ്ഞം എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്ത് സൈക്കിൾ അഭ്യാസമോ മറ്റു കാര്യങ്ങളല്ല. അതിലെ സൈക്കിൾ യജ്ഞത്തിന്റെ അകത്ത് പഴയ കാലത്ത് നൃത്തങ്ങളുണ്ട്, കോ ഡാൻസ്, മറ്റു കാര്യങ്ങൾ, നാടകം, അപേക്ഷ നാടകം, രാത്രി നാടകങ്ങൾ, ഇതൊക്കെ ഉണ്ടായിരുന്നു. അത്തരം പരിപാടികളൊക്കെ ഞാൻ അങ്ങോട്ട് ഇടപെട്ടു. ഈ അമച്വർ നാടകത്തിലേക്ക് എങ്ങനെ വന്നുപെട്ടത്? അമച്വർ നാടകം എന്ന് പറഞ്ഞാൽ ഈ സർക്കസ് ഈ സൈക്കിൾ യജ്ഞത്തിന്റെ ഒക്കെ അവസാനം ചില ഹാസ്യ നാടകങ്ങൾ ഉണ്ടാവും. ഹാസ്യ നാടകങ്ങൾ എഴുതപ്പെട്ട സംഭാഷണമോ വേണ്ടപ്പെട്ട ഡയറക്ഷനോ ഒന്നും ഉണ്ടാവില്ല. അന്നേരം അന്നേരം തോന്നുന്ന ചില ഡയലോഗുകൾ ഫിറ്റ് ചെയ്തുകൊണ്ട് ജനങ്ങളെ അല്പം സന്തോഷിപ്പിക്കാവുന്ന രീതിയിലെ ചില പരിപാടികൾ. എത്ര കാലം ഇങ്ങനെ? കുറേ കാലം അത് തന്നെയായിരുന്നു. അതെയോ? ആ, കുറെ കാലം ഈ സൈക്കിൾ യജ്ഞം, സർക്കസിന്റെ പരിപാടികൾ, പിന്നെ അനൗൺസ്മെന്റ്. അനൗൺസ്മെന്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി പിന്നെ ഈ ഉച്ചാരണത്തിന്റെ അകത്ത് ശുദ്ധിയൊക്കെ സ്വയം വരുത്തി ചില സംഭാഷണമൊക്കെ ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ്. പിന്നെ എവിടെയാണ് അപ്പൊ സെറ്റിൽ ചെയ്തത്? ഈ നാട് ചുറ്റലിന് ശേഷം പല സ്ഥലത്തും നാട് ചുറ്റി ചുറ്റി അതേ ഓരോ ക്യാമ്പായി 8-10 ദിവസത്തെ ചെറിയ ചെറിയ ക്യാമ്പുകൾ ഓരോ സ്ഥലത്ത് നടത്തും. അന്ന് കൂട്ടത്തില് ഫാമിലി ഉണ്ടായിരുന്നോ? അന്ന് ഫാമിലി ഇല്ല. 1974-75 ആകുമ്പോഴത്തേക്കാണല്ലോ ഫാമിലി ആവുന്നത്. ഇവിടെ ഞാനിവിടെ നെടുമ്പാശ്ശേരി പഞ്ചായത്തില് അവിടെ ഒരു സർക്കസ് ഇതുപോലത്തെ ഒരു സൈക്കിൾ പരിപാടി സർക്കസ് പരിപാടികൾ നടത്തുമ്പോൾ അവിടെ ഒരു പെൺകുട്ടിയുമായിട്ട് അങ്ങനെ പ്രേമിച്ചു. അങ്ങനെ അങ്ങനെ കുടുംബാവ് ജീവിതത്തിലേക്ക് കടക്കും. പക്ഷെ അതുവരെ ഈ പറഞ്ഞ കലയിൽ തന്നെയായിരുന്നു എന്റെ വരുമാന മാർഗം. അപ്പൊ എങ്ങനെ സിനിമയിലേക്ക് വന്നുപെട്ടത്? സിനിമയിലേക്ക് വന്നുവെച്ചാൽ സിനിമയിലേക്ക് അഭിനയം എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അഭിനയം എനിക്ക് വലിയ ഇഷ്ടമുള്ള സംഭവമാണ്. പക്ഷെ അന്നത്തെ അഭിനയം മുഴുവൻ സിനിമയുടെ ഷൂട്ടിംഗും മറ്റും നടക്കുന്നത് മദ്രാസിൽ, ചെന്നൈയിലാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ ആത്മാവിൽ അഭിനയിക്കാനുള്ളതായിരിക്കുന്ന ആ ഒരു ആഗ്രഹവും അഭിവാദിക്കും മറ്റു കാര്യങ്ങളും ടാലൻസ് ഉണ്ടെങ്കിൽ പോലും ഇതൊക്കെ വെച്ചുപിടിച്ച് അങ്ങോട്ട് പോകാൻ പറ്റില്ല. കാരണം അതിനിടയ്ക്ക് ഞാൻ വിവാഹിതനായില്ലേ, മക്കൾ 2-3 മക്കളുമായി. ഇന്നത്തെ പോലെയല്ല, ഇന്ന് കേരളത്തിൽ എവിടെ നോക്കിയാലും ഷൂട്ടിംഗ് ആണ്. അന്ന് അങ്ങനെയാണോ? അന്ന് ഷൂട്ടിംഗ് നടക്കുന്നൊക്കെ മറ്റേ അത് ചെന്നൈയിലാണ്. അപ്പൊ ഞാൻ എന്റെ മക്കൾ കുടുംബത്തൊക്കെ വിട്ടുകൊണ്ട് എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഷൂട്ടിങ്ങിന് വേണ്ടിയൊക്കെ പോവാന്ന് വെച്ചാൽ എന്നെ പല ആളുകളും വന്ന് പിടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രേമം എന്ന ഹിറ്റ് പടത്തിൽ ഏട്ടനുണ്ടോ? ആ പ്രേമം എന്ന പടത്തിന്റെ ആദ്യത്തെ ഒരു ചെറിയ സീൻ, അതായത് അൽഫോൺസാ പുത്രൻ സാറ് അവരുടെ ഒരു ചായക്കടയിലൊരു സീൻ എനിക്ക് തന്നു. ചായക്കടയിൽ വെച്ചാണ് ഫസ്റ്റ് ഷോട്ട്. അല്ല, ഫസ്റ്റത്തെ ആ ചിത്രീകരണത്തിന്റെ അത് അവര് ചായക്കടയിൽ ഫസ്റ്റ്. ഓക്കെ, അതാണ്. അതുപോലെ ഞാൻ 2-3 ടെലിഫിലിം കണ്ടു. അതിൽ വളരെ സീരിയസ് ആയുള്ള 2 വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലേ? യൂട്യൂബിലൊക്കെ വളരെ അത്യാവശ്യം ആളുകളൊക്കെ കണ്ടിട്ടുള്ളത്. എന്താ അതിന്റെ പേരെന്താണ്? ഒന്ന് പിന്നെ ദാറ്റ് മീൻസ് 3 questions. മറ്റൊന്ന് പറയുന്നത് ദേവിക. ഇതിലാ ഒരു ഭ്രാന്തനായിട്ട് അഭിനയിച്ചില്ലേ? ഒരു ഭ്രാന്തനായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു അധ്യാപകനായിട്ട് അധ്യാപനായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഭ്രാന്തനായിട്ട് അഭിനയിച്ചാലാണ് എനിക്ക് കുറച്ചും കൂടി ഒരു തന്മയത്വം, അതായത് ഭയങ്കര ഒരു ഫീൽ ചെയ്തു എന്നെ. ഞാനത് യൂട്യൂബിൽ 3-4 പ്രാവശ്യം കണ്ടു. 3 questions ആണ്. 3 questions. 3 questions.
അമുദാസ് ചേട്ടന് സ്ട്രൈക്ക് ചെയ്ത് അവിടെ ഒന്നുമല്ല, അമുദാസ് ചേട്ടന്റെ സംസാര രീതി. കാരണം വെച്ചാല് ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 10 വർഷം മുമ്പ് അറിയാം അല്ലെ, 10 വർഷം മുമ്പാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. കണ്ടു കഴിഞ്ഞപ്പോ ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റണ എങ്ങനെയാണ് കേട്ടോ? ഞാൻ ഈ സ്വയം ഉണ്ടാക്കുന്നു, ഞാൻ ഈ ന്യൂസ് ഒക്കെ കേൾക്കും കേട്ടോ. അല്ല, ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് വെറുതെ ന്യൂസ് കേട്ടാ പറ്റുമോ? ആ ന്യൂസ് കേട്ടാൽ മാത്രം പോരാ, പക്ഷെ ഇതിന്റെ അകത്ത് നമുക്കൊരു ഇൻട്രസ്റ്റ് വേണം. കാരണം നമ്മൾ ഭാഷ പഠിക്കുന്നു, ഫോർ എക്സാമ്പിൾ ഒരു ഭാഷ പഠിക്കുകയാണെന്നുള്ളൂ. അപ്പൊ പഠിക്കുന്ന ഭാഷ സംസാരിക്കുന്ന പഠിക്കാൻ ആഗ്രഹമുണ്ട്, അത് നമുക്ക് കായത്തമാക്കേണ്ട അഭിമാന ആത്മാവിലുണ്ട്. അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു, ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുടെ ഒരു കാര്യം ചെയ്യും, ഒന്ന് ആളുകൾക്ക് വേണ്ടിട്ട് ചേട്ടനെ ഒന്ന് ഇംഗ്ലീഷിൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഇംഗ്ലീഷിൽ എന്താ ഇംഗ്ലീഷ്? ചേട്ടനെ ഒന്ന് പറ്റി, ചേട്ടനെ പറ്റിയിട്ട് ഒന്ന് പറഞ്ഞാൽ മതി. എന്നെ പറ്റി? എന്നെ പറ്റി ഞാൻ എന്താ പറയണ്ടേ? അതായത് ഇപ്പൊ ഇംഗ്ലീഷിൽ സ്പീക്ക്, ടു സ്പീക്ക് ഇംഗ്ലീഷ് ഈസ് നോട്ട് എ ഡിഫിക്കൽട്ട് ടാസ്ക്, മൈ ഡിയർ ഫ്രണ്ട്. യു സീ, അണ്ടർ എനി സർക്കംസ്റ്റൻസ്, അണ്ടർ എനി എൻവയോൺമെന്റ്, മാൻ കൻ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ബട്ട് വെനെവർ വി സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്, ഇറ്റ് മസ്റ്റ് ബി ഇംഗ്ലീഷ്. അപ്പൊ ആ ശൈലി, ആ സ്ലാങ് ഉണ്ട് അതായത്, അത് ഓരോ ഭാഷക്കും അതിന്റെ ശൈലിയുണ്ട്. അത് നമ്മൾ ചെയ്യും, അത് നമ്മൾ കേട്ടാലേ പറ്റുകയുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളിപ്പം റേഡിയോയിൽ കേൾക്കുന്നു ന്യൂസ്, ഇംഗ്ലീഷ് ന്യൂസ്, അല്ലെങ്കിൽ ടി വിയിൽ നമ്മൾ വാച്ച് ചെയ്യുന്നു ചില കാര്യങ്ങൾ. അപ്പൊ അവരവർ പറയുന്നതായിരിക്കുന്ന കാര്യങ്ങൾ ഉച്ചരിക്കുന്ന ആ ഉച്ചാരണത്തിന്റെ സ്ഫുടതയെ പറ്റി നമ്മൾ ബോധവാനായിരിക്കും. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ വിചാരിച്ചത്? എഡ്യൂക്കേഷനെ പറ്റിയിട്ട് ചേട്ടൻ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിച്ചു കേട്ടിട്ടുണ്ട്. എഡ്യൂക്കേഷനെ പറ്റി പറയുന്ന കാരണത്തോടെ, എഡ്യൂക്കേഷൻ ഈസ് നോട്ട് ദ എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ദാറ്റ് ഈസ് പുട്ട് ഇൻ ദ ഹ്യൂമൻ ബ്രെയിൻ. മനുഷ്യന്റെ തലച്ചോറിലേക്ക് തള്ളിക്കയറ്റുന്ന കുറെ നിർദ്ദേശങ്ങളുടെ ആകത്തുകയല്ല വിദ്യാഭ്യാസം. ഇറ്റ് മസ്റ്റ് ഹാവ് മാൻ മേക്കിംഗ്, ക്യാരക്ടർ മേക്കിംഗ്, ലൈഫ് ബിൽഡിംഗ്, എസ്റ്റിമുലേഷൻ ഓഫ് ഐഡിയാസ്. അത് ജീവസന്ധാരണ മാർഗത്തിന് ഉതകുന്നതും സ്വഭാവവൽക്കരണത്തിന് സഹായകമായതും മനുഷ്യനെ മനുഷ്യനാക്കുന്നതും കൂടി ആയിരിക്കണം എന്തെന്ന് വിദ്യാഭ്യാസം. എന്നാൽ മാത്രമേ ആ വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് നേട്ടമുണ്ട്. അപ്പൊ ആ വിദ്യാഭ്യാസം നമുക്ക് പഠിത്തം, എഡ്യൂക്കേഷൻ കൊണ്ട് മാത്രം വിദ്യാഭ്യാസം കിട്ടുകയില്ല, നമ്മൾ ജനങ്ങളുമായി ബന്ധപ്പെടണം. യു ലൈക്ക് ടു മിംഗിൾ വിത്ത് ദ ന്യൂ പേഴ്സണാലിറ്റീസ്. അപ്പൊ അവരുമായി ബന്ധപ്പെടണം, സംസാരിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് ചിലത് കിട്ടും. അത് ഏത് ലാംഗ്വേജ്? ലാംഗ്വേജ് ഒക്കെ പഠിക്കുന്നത് അങ്ങനെയാണ്. അല്ല, ഇംഗ്ലീഷ് ഇത്ര ഫ്ലുവന്റ് ആവാൻ എന്തോ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് ബ്രിട്ടീഷ് ലാംഗ്വേജ് ഒക്കെ പറയുന്ന പോലെയാണ് ചേട്ടാ. ഞാൻ പറഞ്ഞത് ഞാൻ സ്വയം തന്നെ പല കാര്യങ്ങളും ഇങ്ങനെ അനുകരിച്ച് ചെയ്യുന്ന ആളാണെന്ന്. ഈ പ്രായത്തിൽ ഇത്ര സ്പോണ്ടേനിയസ് ആയിട്ട്? അതിപ്പോ ഞാൻ എന്റെ ശരിക്കും അസൂയ തോന്നുന്നുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞ ചേട്ടന്റെ ഒക്കെ പോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാണ്ടുള്ളപ്പോ ഒരു ഭയങ്കര അസൂയ തോന്നുന്നു. അങ്ങനെ തോന്നണ്ട, അത് നമുക്ക് യൂത്തിനെ പറ്റിയിട്ട് ചേട്ടൻ ഡെഫിനിഷൻ പറഞ്ഞിട്ടില്ല. യൂത്തിനെ പറ്റിയിട്ട് ചെറുപ്പക്കാരെ പറ്റി പറയുകയാണെങ്കിൽ അവരിപ്പം പരിപൂർണമായിട്ടും സനാതന മൂല്യവും സദാചാര ബോധവും ആത്മീയമായ പരിശുദ്ധിയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ എന്നൊരു സംശയമുണ്ട്. കാരണം ഇപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം വെച്ചാൽ, ഈ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, ഈ പഞ്ചമഹാഭൂതങ്ങളെ പരിപൂർണമായും സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. അതിൽ ഈ ചെറുപ്പക്കാർക്ക് വളരെയധികം പങ്കുണ്ട്. ഓക്കെ, പക്ഷേ ഇന്നത്തെ ഈ നമ്മുടെ മാരകമായ രോഗമുണ്ടല്ലോ, ഇതൊക്കെ വരുന്നത് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ്. നമ്മളുടെ ആ ഒരു ഹാബിറ്റാറ്റ്, എന്താണ് പറയുക അതിന്, അതായത് ആവാസ വ്യവസ്ഥ. ഓക്കെ, നമുക്ക് ചുറ്റുമുള്ള ഈ പറഞ്ഞതായ പഞ്ചഭൂതങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് നമുക്ക് ചുറ്റുമുള്ള ഭൂമിയും അതിനോട് ബന്ധപ്പെട്ടതായിരിക്കും ജീവജാലങ്ങളും ഒക്കെ തമ്മിൽ ബന്ധപ്പെടുന്നില്ലേ, പരസ്പരമായിട്ടൊരു ബന്ധമില്ലേ? ഇല്ലേ? മനോഹരമായ ഭൂമി ആരുടേതാ? ബോധപൂർവരെങ്കിലും ബോധപൂർവം അല്ലെങ്കിലും നമ്മളൊക്കെ ധരിച്ചു വിരിക്കും, നമ്മളത് മാത്രമാണെന്നല്ലോ. പക്ഷെ സത്യം അതാണോ? ആണോ? ഇല്ലല്ലോ. ഇതിലേ പാറിപ്പറക്കുന്ന ചിത്രശലഭത്തിനും ഇന്നലെ വിരുന്നുണ്ട് പോയ ദേശാടന കിളികൾക്കും പാവം പറവുകൾക്കും ഒക്കെ കൂടി ഓഹരി അവകാശമുള്ളതല്ലേ ഈ ഭൂമി, ഇതിൽ വരുന്ന ഋതുക്കളും. പക്ഷെ മനുഷ്യൻ മാത്രം ഇത് എന്റേതാണെന്നുള്ള ഒരു ചിന്തയിൽ ഈ ഭൂമി അവന്റെ മാത്രമാണുള്ളത്. കാരണം ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം ഒക്കെ അവൻ തന്നെ സ്വന്തമായിട്ട് അങ്ങോട്ട് ഉപയോഗിക്കുകയും വിൽപ്പന തിരക്കാക്കിയൊക്കെ മാറ്റുകയും ചെയ്യുന്നതിന്റെ അനന്തരഫലമായിട്ടാണ് നമ്മുടെ ഈ ആവാസ വ്യവസ്ഥക്കൊക്കെ ഇപ്പോൾ തകരാറ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അനന്തരഫലമായിട്ടാണ് പലതരം മാരകമായ രോഗങ്ങൾ പോലും. ചേട്ടന്റെ ഈ യാത്രകളും ഇങ്ങനെ എങ്ങനെയാ വണ്ടിയിൽ? ഞാൻ ചിലപ്പോൾ നടന്നു പോകും, ചിലപ്പോൾ സൈക്കിളിൽ പോകും. ഇപ്പൊ സൈക്കിളിൽ പോകാറില്ല. കൊറോണ ഞാൻ ഡെയിലി എന്റെ ജീവിത പ്രശ്നത്തിന് വേണ്ടി ഇപ്പോൾ പുറത്തേക്ക് പോകുന്നത്. ഞാൻ ഇപ്പൊ ന്യൂമറോളജി എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ പോകുമ്പോൾ
നടന്നാണ് പോവുക. ഒരുപാട് ആളുകൾ ന്യൂമറോളജി ബേസ് ചെയ്തിട്ട് ന്യൂമറോളജിയെ പറ്റിയിട്ടൊന്ന് അതിന്റെ ഡെഫിനിഷൻ ഒന്ന് പറയാൻ പറ്റുമോ? വാട്ട് ഈസ് ന്യൂമറോളജി? ന്യൂമറോളജി ഈസ് സംതിങ് കണക്റ്റഡ് വിത്ത് നമ്പേഴ്സ്, നോട്ട് ന്യൂമറോളജി. ന്യൂമറോളജി ന്യൂമറോളജി ആൻഡ് ന്യൂമറോളജി ബോത്ത് ആർ ഡിഫറെന്റ്. ന്യൂമറോളജി ഈസ് സംതിങ് കണക്റ്റഡ് വിത്ത് ദ നെർവ്സ്. ഹ്യൂമൻ ബോഡി ഈസ് ആൻ ഓർക്കസ്ട്ര വേർ ഈച്ച് പർട്ടിക്കുലർ ഓർഗൻ റിപ്രസെന്റ് ആൻ ഇൻസ്ട്രുമെന്റ്. Our thought is the conductor of this orchestra, the planner and the executor of this orchestra. Adu vera, adu human body, adu neurology. Neurology nu parnja adu number mai bandhappadu enna date of birth vera idarakka number undu adu oru vyaktathi unda jyotishamayittokke connect cheyumbo appo arayunnathile oru way of approach aanu. നിഗൂഢ ശാസ്ത്രം, ഓക്കൾട്ട് സയൻസ് ഉണ്ട്. നിഗൂഢ ശാസ്ത്രം അത് പഠിച്ചെടുത്താണോ? ഞാൻ പഠിക്കും, സെൽഫ് മെയ്ഡാ. ഞാൻ എന്തും സ്വയമായിട്ട് ഇങ്ങനെ വായിട്ടും പിടിച്ചിട്ടില്ല. അതിനൊക്കെ ഞാൻ നിർബന്ധിതനായതാണ്. കാരണം എന്ന് വെച്ചാൽ ഈ സർക്കസ് പറഞ്ഞുള്ളൂ, ഐക്രി ഹെൽത്ത് സർക്കസ് ഒക്കെ പറഞ്ഞില്ലേ, അത് നിന്നുപോയൊരു കാലഘട്ടം. കാരണം ദൃശ്യശ്രവ്യ മാധ്യമങ്ങളുടെ അതിപ്രസരം വന്നു. വിരൽ തുമ്പോട് നിയന്ത്രിക്കാവുന്ന രീതിയിൽ വിവര സാങ്കേതിക വിദ്യകൾ വികസിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സൈക്കിൾ യത്നം, സർക്കസ്, കലാപരിപാടികൾ, റോഡ് സൈഡിലെ പരിപാടിയൊന്നും നടക്കില്ല. അപ്പോൾ ഓഡിയൻസിനെ കിട്ടില്ല. അപ്പം വരുമാന മാർഗത്തിന് വേണ്ടി വേറെ വടികൾ അന്വേഷിച്ചു പിടിച്ചൊക്കെ ആയിരുന്നു. ഞാൻ ഇതൊക്കെ വായിട്ടും പിടിച്ചൊക്കെ പറഞ്ഞ സംഗതി നോമറുടെ എത്തി. ഓക്കെ, ഹ്യൂമൻ ബോഡിയെ പറ്റിട്ട് ചേട്ടൻ എന്തോ പറഞ്ഞിട്ടില്ലേ? ഞാനത് കേട്ടിട്ടുണ്ട്. ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഹ്യൂമൻ ബോഡിയെ പറ്റി പറയുന്നത് വളരെ പ്രസക്തമായ ഒരു വിഷയമാണ്. കാരണം ഹ്യൂമൻ ബോഡി ഈസ് എ മിറാക്കുലസ് മെഷീൻ. മിറാക്കുലസ് മെഷീൻ, അത്ഭുതകരമായ ഒരു എഞ്ചിനാണ് ഹ്യൂമൻ ബോഡി. ഈസ് എ മിറാക്കുലസ് മെഷീൻ, വണ്ടർഫുൾ കെമിക്കൽ ലബോറട്ടറി, സ്റ്റമക് ആൻഡ് ഡയജസ്റ്റീവ് ഓർഗൻ, മൈൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, എന്താണ് നെർവ്സ്, അസ്റ്റൗണ്ടിംഗ് സൗണ്ട് സിസ്റ്റം, ഇയോ ആൻഡ് ത്രോട്ട്, വണ്ടർഫുൾ ക്യാമറ കം പ്രൊജക്ടർ സിസ്റ്റം, അൺപാരലൽ കമ്പ്യൂട്ടർ വിത്ത് ഇൻഫിനിറ്റ് കപ്പാസിറ്റി, നോൺ സ്റ്റോപ്പ് പമ്പിംഗ് സെറ്റ്, non-stop. Even if we are sleeping, it will be the function of the... It will be going on. That is the function of the body. We are going to sleep. We are going to sleep. Even though we are in under the snoring sleep, the function of the heart will be going on. That is what he said. What is it? Human body. That is what he said. Heart will be going on. Okay. That is unparalleled computer with infinite capacity is brain. Brain. Non-stop pumping system is what we are saying. What is it? Non-stop pumping system, heart, or lungs. ഇത് രണ്ടും പമ്പ് ചെയ്യേണ്ടേ? ലങ്സ് പമ്പ് ചെയ്യുന്നു ശ്വാസത്തെ, ഹേർട്ട് പമ്പ് ചെയ്യുന്നു രക്തത്തെ. നോക്കണം, ഒരു പ്രാവശ്യം അന്തരീക്ഷം അതിനെ വലിക്കുമ്പോഴോ നമ്മൾ ഇങ്ങനെ വലിച്ചങ്ങ കയറ്റുക. ഇപ്പോഴത്തെ ചെറുപ്പക്കാരും പിള്ളേരും മുഴുവനും എന്തെന്നാ പുക പുക. ഓക്കെ, ഒരു വലി ഒരു പ്രാവശ്യം അന്തരീക്ഷ വായുവിൽ ഉൾക്കൊള്ളുമ്പോൾ 100 കോടി ഓക്സിജൻ തന്മാത്രകളാണ് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് കടക്കുന്നത്. അപ്പൊ ശ്വാസകോശത്തിന്റെ ആരോഗ്യമായ നിലനിൽപ്പിന് ശ്രദ്ധിക്കേണ്ടത് ആരാ? ഇങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഹ്യൂമൻ ബോഡിയെ പറ്റിയുള്ള കാര്യങ്ങളാണ്. അപ്പൊ റെസ്റ്റ്ലെസ് റിഫൈനറി സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ളതായ വിചിത്രവും സങ്കീർണവുമായ ആന്തരിക പ്രവർത്തനങ്ങൾ നടത്തത്തക്ക രീതിയിലായിരിക്കുന്ന ആ ഓർഗൻസ് ഒക്കെ ഫിറ്റ് ചെയ്തിട്ടാണ് ഈ എഞ്ചിൻ ഇങ്ങോട്ട് നമുക്ക് ഉണ്ടാക്കി തന്നത്. ഇതിനെ പരിരക്ഷിക്കണം. അതിന് നമ്മുടെ ശുദ്ധമായ വായു, ശുദ്ധമായ വെള്ളം, ശുദ്ധമായ ആഹാരം, അതാണ് വേറൊരു പ്രശ്നം. നല്ല ആഹാരം, ശുദ്ധമായ ആഹാരം എന്തെങ്കിലും കഴിച്ചാൽ പോരാ. ശുദ്ധമായ ആഹാരമായിരിക്കണം. നമുക്ക് അതിൻ്റെ ഇമ്മ്യൂൺ പവർ കിട്ടണം, ഒരു പ്രതിരോധ ശക്തി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ആഹാരം കഴിക്കണം. ഇന്നത്തെ ഈ കൊറോണ പോലത്തെ മാരകമായ രോഗത്തെ നമുക്ക് പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നല്ല ആഹാരം കഴിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുകയുള്ളൂ? ഇമ്മ്യൂൺ പവർ കിട്ടുകയുള്ളൂ, രോഗപ്രതിരോധ ശക്തി കിട്ടണം. അവിടെയാണ് അപ്പൊ അതിലൊക്കെ നമ്മൾ അശ്രദ്ധരാണ്. നല്ല ആഹാരവും നല്ല കഴിക്കുന്നുണ്ട്. ഇപ്പൊ പ്രകൃതിയെപ്പറ്റി മാറ്റം പറയുമ്പോൾ ഈ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ ഈ ഭൗമ ഉപരിതലത്തിന്റെ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അതെന്താ സംഭവം വെച്ചാൽ, സൂര്യനിലായിരിക്കുന്ന പ്രകാശരശ്മി ഭൂമിയിൽ തട്ടിയിട്ട് അത് പ്രതിഫലിച്ചു പോകണം. ഇന്നത് പ്രതിഫലിച്ചു പോകുന്നില്ല. ഇവിടെ തട്ടിയിട്ട് ഭൂമിയുടെ പ്രകാശരശ്മി ഭൂമിയിൽ തട്ടിയിട്ട് സൂര്യന്റെ പ്രകാശരശ്മി ഭൂമിയിൽ തട്ടിയിട്ട് അത് പോകുന്നില്ല, പുറത്തേക്ക് പോകുന്നില്ല. അത് ഇവിടെ തന്നെ കിടന്ന് കളിക്കുക. അതെന്താ കാരണം? പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല.
ക്ലോറോ ഫ്ലൂറോ കാർബൺ സിഎഫ്സി കാർബൺ മോണോക്സൈഡ് ഇതൊക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. അപ്പൊ എന്ത് പറ്റി ഈ വന്ന ചൂട് പുറത്തേക്ക് പോവാതെ പഴയ കാലത്ത് ഈ വന്ന ചൂട് അങ്ങ് പോയിരുന്നു, ഇപ്പൊ പോകുന്നില്ല. അത് ഇവിടെ തന്നെ കിടന്ന് അങ്ങോട്ട് വേലത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ചൂട്. അപ്പൊ അതിന്റെ പേരിൽ മിക്കവാറും ഭൗമ ഉപരിതലത്തിൽ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഓസോൺ പാളിയിൽ ഡിഫ്യൂഷൻ സംഭവിക്കുന്നു, മറ്റു കാര്യങ്ങൾ പറ്റാം. പുതിയ ഇപ്പൊ കൊറോണയ്ക്ക് മുമ്പായിട്ട് പുതിയ സിനിമകളൊക്കെ ഉണ്ടായിരുന്നോ? പുതിയ സിനിമ ഇപ്പൊ ഒരു പടം റിലീസ് ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നു. നമ്മളെ ഒരു തട്ടശ്ശേരിയിലെ വിശേഷം എന്ന് പറഞ്ഞൊരു പടമുണ്ട്, അനൂപ് ഡയറക്ടർ ചെയ്ത്. എന്തെങ്കിലും ചെറിയൊരു റോഡ്, നമ്മളിപ്പോ ഈ പ്രായമായില്ലേ, ഫുൾ ടൈം ന്യൂമറോളജി ആണോ ചേട്ടന്റെ വരുമാന മാർഗം? കാലത്ത് തോൽത്തിട്ടോട്ട് കറക്കൊക്കെ കറങ്ങും, ജയങ്ങനെയൊക്കെ നമ്മളെ അരി പ്രശ്നമൊക്കെ പരിഹരിക്കും. പിന്നെ ഒരു സിനിമ തിയേറ്റർ ഇതിന്റെയൊക്കെ ആള് ആരെങ്കിലൊക്കെ വിളിക്കുന്നത്, അതാണ് ഒരു ചെറിയ റോളുണ്ട് വാന്ന് പറഞ്ഞപ്പോ നമ്മുടെ പ്രതിഫലത്തിന്റെ പ്രതീക്ഷയോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അവർ തരുന്നത് വാങ്ങുന്നു, ഇത്രയെ വേണമെന്നുണ്ട്, ഇത്ര കിട്ടണമെന്നില്ല. മഴവിൽ മനോരമയിൽ ഉടൻ പണം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്തില്ലേ, അതിലൊരു ഭയങ്കര വലിയൊരു പെർഫോമർ ആയിട്ട് കുറെ ഒരു എന്താ പറയാ പോയൊക്കെ ചൊല്ലിട്ടാണല്ലോ വന്നത്. അതൊന്ന് കേൾക്കാൻ പറ്റും. അതൊക്കെ സാമ്പാറിയ സാറേ, ഞാൻ ഈ പരിപാടി നടന്നിരിക്കുന്നത് ഒരു ക്യാമ്പിലാണ്. പഴയ കാലത്ത് ഈ വെള്ളപ്പൊക്കം വന്നപ്പം ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നില്ലേ, ആ ക്യാമ്പ് അത് അവിടെ ഒരു ക്യാമ്പായിരുന്നു. അപ്പൊ ഈ പരിപാടി നടത്തുമ്പോൾ എനിക്ക് പഴയ കാലത്തെ ആ വെള്ളപ്പൊക്കവും ആ ക്യാമ്പിലെ ജനങ്ങളും ഒക്കെ കൂടിയുള്ള ആ ഒരു ഓർമ്മ വന്നപ്പോൾ ഞാൻ ആ ഓർമ്മയിൽ അതിനെ പറ്റി ഒരു പാട്ട് പാടിപ്പോയത്. ഒരു പാട്ട് അതൊന്നുകൂടെ കൂടി നമുക്ക് പാടാൻ പറ്റുമോ? ഭൂമിയിൽ ജീവനുണ്ടായി, ആ ജീവൻ ജലത്തിലുണ്ടായി, ഭൂമിയും വായും അഗ്നിയും ജലവും ആകാശവുമായി പഞ്ചഭൂതങ്ങൾ ഭൂമിയിൽ ജീവനുണ്ടായി. ഈ ഒരു പാട്ട് പാടിയിട്ടാണ് തുടങ്ങിയത്. ഒരു ഇപ്പൊ ഞാനത് പറഞ്ഞതിൽ ഒരു കാര്യം മിസ്സായി പോയോ എന്നൊരു സംശയമുണ്ട് എന്റെ ആളുകളോട്. ഒരു നല്ലൊരു ഗായകൻ കൂടിയാണ് ചേട്ടൻ. ഒന്നുമില്ല, എന്തൊക്കെയുണ്ടോ ഞാൻ ചെയ്യുന്നു അതിൽ കലാബോധമുള്ളവർ കണ്ടെത്തുന്നു. ഞാൻ ഉത്തരവാദി, ഐ എം നോട്ട് റെസ്പോൺസിബിൾ, ഐ ഡോണ്ട് നോ വെദർ ഐ എം ആൻ ആർട്ടിസ്റ്റ് ഓർ നോട്ട്, ഇറ്റ് ഐ എം നോട്ട് എ ഇൻബോൺ ആർട്ടിസ്റ്റ്, നോ എനി കൈൻഡ് ഓഫ് ഇൻബോൺ ആർട്ടിസ്റ്റ് ടാലന്റ് ഐ എം ഹാവിംഗ്, ബട്ട് വാട്ട് എവർ ടാലന്റ് വാട്ട് എവർ ഐ ഹാവ് ഐ മൈ സെൽഫ് ക്രിയേറ്റഡ് ഈവൻ നോ ഐ എം ട്രൈങ് ടു ക്രിയേറ്റ്. അത് സത്യമായി പറയുന്നത് അല്ലെങ്കിൽ ഞാനൊരു വലിയ കലാകാരൻ എന്തൊക്കെ കല അറിയില്ലാത്ത കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പൊ ഓരോന്ന് ചോദിക്കുന്ന സമയത്ത് നാടക നടനാണ്, ഈ അമിച്ചർ നാടകത്തിൽ എങ്ങനെയായിരുന്നു അഭിനയിച്ചത്? അത് ഒത്തിരി നാടകങ്ങളുണ്ട് അമിച്ചർ നാടകങ്ങൾ. അത് അന്നേ ഞാൻ പറഞ്ഞു, ലളിതപ്പെട്ട സംഭാഷണമില്ല, ഡയറക്ഷൻ ഇല്ല, വേണ്ടപ്പെട്ട സ്റ്റേജ് അറേഞ്ച്മെന്റ്സ് ഒന്നുമില്ല. അത് കുറച്ച് ഹാസ്യ നാടകമാണത്, ഹാസ്യ നാടകം നോക്കണം. അത് ഒരു പരിപാടിയുടെ അന്ത്യം അവസാനമായിട്ട്, അതും ഞങ്ങൾ അവസാനമായി ഞങ്ങളൊരു ഹാസ്യ നാടകം അവതരിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ജനങ്ങളുടെ അടുത്ത് കാര്യം പറയുകയാണ്. അപ്പൊ അവർ അവസാനം പരക്കം നിൽക്കും, എന്തിനു വേണ്ടി ഈ ഹാസ്യ നാടകം കാണാൻ വേണ്ടി നിൽക്കുന്നു. അപ്പൊ അതിനൊരു പ്രധാന റോളൊക്കെ ഹാസ്യ റോളുകളാണോ കൂടുതൽ? ഹാസ്യ റോളുകൾ തന്നെ, എന്ത് റോളായാലും സംബന്ധിച്ച് ഞാൻ നേരം കൂടെ കഴിവിന്റെ പരമാവധി നന്നാക്കാൻ ശ്രമിക്കാറുണ്ടല്ലേ. ഈ കഴിഞ്ഞ ഉടൻപണത്തിലാണ് അറിഞ്ഞത്, ഫാമിലി ഉടൻപണം കണ്ടതിന് ശേഷമാണ് വന്ന് കണ്ടുപിടിച്ചത്. ശരിയാ, ഞാൻ പറഞ്ഞില്ലേ അവിടുന്ന് അത് നേരത്തെ പോകാന്ന് പറഞ്ഞില്ലേ, ഈ പത്തൊമ്പതാമത്തെ വയസ്സിൽ അതിലിങ്ങനെ പല തർക്കസ് പരിപാടികളും തൈകൾ ഇച്ച പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ അലഞ്ഞു പിടിഞ്ഞ് നടന്നു പിടിച്ച് പല ഈ പറഞ്ഞൊക്കെ കലാപരിപാടിയൊക്കെ ഇറക്കി ലാസ്റ്റിലാണ്ട് ഇവിടെ വന്ന് നെടുമ്പാശ്ശേരി പഞ്ചായത്തിൽ വന്ന് ഒരു പെണ്ണുമായിട്ട് പ്രേമിച്ച് അപ്പോൾ കല്യാണം കഴിഞ്ഞത്, മക്കളും മക്കളൊക്കെ ആയിപ്പോ. ഓക്കെ, ഇപ്പം ഞാൻ താമസിക്കുന്നത് നെടുമ്പാശ്ശേരി പഞ്ചായത്തിലാണ് കേട്ടോ. ഓക്കെ, ആ അപ്പോൾ ഇതിലും പ്രാസമുണ്ട്, തലശ്ശേരി നെടുമ്പാശ്ശേരി എന്നിട്ട് ഇപ്പം ഞാൻ താമസിക്കുന്നത് തുരുത്തിശ്ശേരി കേട്ടോ, എല്ലാം ശേരി വരുന്നുണ്ട്. തലശ്ശേരി സ്വദേശിയായ ഞാൻ നെടുമ്പാശ്ശേരി വരുന്നു, അവിടെ ഒരു പെണ്ണിനെ പ്രേമിക്കുന്നു, അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ നിന്ന് പിന്നെ ജീവിത കുടുംബമായിട്ടൊക്കെ താമസിക്കുന്നത് തുരുത്തിശ്ശേരി. ഇപ്പൊ തലശ്ശേരി നെടുമ്പാശ്ശേരി തുരുത്തിശ്ശേരി എല്ലാം ശേരിയുമായി ബന്ധപ്പെടുന്നു. ഒരു പ്രാസം വരികയാണ്. ഓക്കെ ചേട്ടനെ, ഇപ്പൊ യൂത്തിനോട് ഇനി വരുന്ന, അതായത് ഇപ്പൊ ശരിക്കും നടക്കുന്ന, ഞാൻ അന്ന് കേട്ട് കഴിഞ്ഞപ്പോ നന്നായി സംസാരിക്കുന്നുണ്ട്. അപ്പൊ പ്രകൃതിയെ പറ്റിയിട്ടോ, ഇപ്പൊ കഴിഞ്ഞ പ്രളയം വന്നുവല്ലേ നമ്മളെ സംബന്ധിച്ചോളാം, ഇപ്പൊ എല്ലാ വർഷവും വരുന്നൊരു ഇപ്പോഴും നമ്മൾ ഭീതിയോടെ നോക്കാൻ പോകുന്ന ഒരു കാര്യമാണ്, നമ്മൾ അലുവയാണ്, അലുവക്കാർ പേടിക്കുന്ന അല്ലെങ്കിൽ വലിയൊരു പ്രളയം വരുന്നു എന്ന് പറയുന്നു. കഴിഞ്ഞ രണ്ട് പ്രളയത്തിലും ചേട്ടൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടോ?
ബുദ്ധിമുട്ടുകളും ക്യാമ്പിൽ നിൽക്കേണ്ടി വന്നു. കാരണം ചുറ്റുപൊട്ടും വെള്ളത്തിലാണ് അന്നത്തെ വെള്ളപ്പൊക്കത്തിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ ചേട്ടൻ? അത് ഇങ്ങനെ ഒരു മാൻ മെയ്ഡ് ആണെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ആദ്യം പറയില്ല, കാരണം അതിന്റെ മാൻ മെയ്ഡ് ഓഡിറ്റ് അതൊരു ഒരു നാച്ചുറൽ കലാമിറ്റി എന്ന നിലയിൽ നമ്മൾ കാണും. But what is behind it, I don't know. And I'm not trying to reveal anything. Because if I'm going to talk about it, it will be connected with some political issues. If you have to talk about it, I don't think it will be. That's why I'm going to talk about it. Now, the other thing is, we have to talk about it. 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 That's why we have to talk about it. കുറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രാണവായു, മലിനവാതകങ്ങൾ, ആശ്വാസം മുട്ടുന്ന അന്തരീക്ഷം, വ്യവസായ ശാലകളിൽ നിന്ന് മറ്റു മലിന വസ്തുക്കൾ ഏറ്റുവാങ്ങി നിറം മാറി ഒഴുകി വരുന്ന നദികൾ, മരുഭൂമികളായി പരിണമിക്കുന്ന വനങ്ങൾ, ചുട്ടുപൊള്ളുന്ന കോൺക്രീറ്റ് കെട്ടിടങ്ങളാൽ വികലമായ നഗരങ്ങൾ, ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഈ ആവാസ ഹാബിറ്റാറ്റ്? അതിനെ തകിടം മറിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. അപ്പം നമ്മളുടെ ഇവിടെ ഒരു ഈ ഭൂമി വാസയോഗമല്ലാതൊക്കെ വരുമോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ട്. ഭൂമി തുറന്ന് അടിമണ്ണ് പിഴിഞ്ഞ് നീരുറവും വിറ്റ് അമ്മത നടിവയറും വിറ്റ് പാലൂട്ടിയ മാറും വിറ്റ് ഞണ്ടും ഞമുണിക്കയും വിറ്റ് വിറ്റുവിറ്റെല്ലാം വിറ്റ് ഇറങ്ങു വീണ തറവാടി മേൽക്കൂര പൊടിച്ചുരുപ്പടി വിറ്റ് തറ മാമ്പി പൊടിച്ച് കല്ലും മണ്ണും വിറ്റ് പത്തി വിടർത്തി ചീറ്റും കരിമൂർക്കനെ പിടിച്ച് വിഷത്തിലായി വിറ്റു പത്തി വിടർത്തി ചീറ്റും കരിമൂർക്കനെ പിടിച്ച് വിഷത്തിനായി വിറ്റു വിറ്റ് വിറ്റ് എല്ലാം വിറ്റ് ഭൂമിയെ വിൽക്കുന്നു, വെള്ളത്തെ വിൽക്കുന്നു, വായുവെ വിൽക്കുന്നു, പഞ്ചഭൂതങ്ങൾ മുഴുവനും വിൽപ്പന തിരക്കാക്കി മാറ്റുന്നു. ഇത് ഈ അത്യന്താധുനിക സമൂഹത്തിന് ഇങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതായിരിക്കുന്ന ആവാസ വ്യവസ്ഥക്കൊക്കെ തകരാ. കാരണം ഇവരൊക്കെ ബന്ധപ്പെട്ടതാണ് നമ്മുടെ ഈ പറഞ്ഞ സംഭവം. ഇത് എവിടെ പോയി നിൽക്കും? അപ്പൊ ഈ ലോകം എവിടെ പോയി നിൽക്കും? നമ്മളൊരു കാര്യം അവസാനമായി മനസ്സിലാക്കണം. ജസ്റ്റ് ആഹാരത്തിലാണ് ഉത്ഭവം, ആഹാരത്തിലാണ് നിലനിൽപ്പ്. മറ്റെന്തിനോ ആഹാരമായി മാറുകയും വേണം. അതാണ് മനസ്സിലായോ പറഞ്ഞതിന്റെ അർത്ഥം? തന്ത കഴിച്ച ആഹാരത്തിന്റെ സത്തുൾക്കൊണ്ട് തന്തയുടെ ബീജം, തള്ള കഴിച്ച ആഹാരത്തിന്റെ സത്തുൾക്കൊണ്ട് തള്ളയുടെ അണ്ണം, ആ ബീജാണ്ഡങ്ങളുടെ സങ്കല്പമായി മാതാവിന്റെ ഗർഭപാത്രത്തെ രൂപം കൊള്ളുന്ന ഭ്രൂണം. സൈക്കോട്ട്. അമ്മ കഴിക്കുന്ന ആഹാരവും വായുവും ഒക്കെ വലിച്ചെടുത്ത് അവിടെ വികാസം പ്രാപിക്കുന്നു മാതാവിന്റെ ഗർഭപാത്രത്തിൽ. ഒരു 10, 280, 82 ദിവസം ആകുമ്പോഴത്തേക്കും ഏതാണ്ട് പൂർണ്ണ വളർച്ച പ്രാപിച്ച അവയവങ്ങളുടെ ആന്തരിക അവയവങ്ങളുടെ ഒക്കെ വളർച്ച പ്രാപിച്ച ഒരു മനുഷ്യ ശിശുവായിട്ട് ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴും. അഞ്ചാറ് മാസത്തോടെ അമ്മയുടെ മുലപ്പാൽ കുടിച്ച് നമ്മൾ ജീവിക്കാൻ പഠിക്കും. പിന്നെ നമുക്ക് എന്തുകൊണ്ട് ആഹാരം വേണം? അത് എവിടെ നിന്ന് കിട്ടണം? ഈ ഭൂമിയിൽ നിന്ന് കിട്ടണം. നോക്കണം. അപ്പൊ അങ്ങനെ നമ്മൾ ആഹാരം കഴിച്ചു പിടിച്ച് 10, 65, 70, 90 വയസ്സാകുമ്പോഴത്തേക്ക് നമ്മുടെ ഭൗതിക ശരീരം വീണ്ടും മറ്റെന്തിനും ആഹാരമായി മാറുകയാണ്. അപ്പൊ ആഹാരത്തിൽ ഉത്ഭവിക്കുന്നു, ആഹാരത്തിൽ നിലനിൽക്കുന്നു, മറ്റെന്തിനോ ആഹാരമായി മാറുകയും ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ കിട്ടുന്ന ക്ഷണികമായ ഒരു സമയമാണ് ഇതെന്നും ഈ ലൈഫ്. ഈ ലൈഫ് 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 ഈസ് ആൻ അനദർ ഡിസ്റ്റർബൻസ് ഇൻ ദ ട്രാൻക്വിലിറ്റി ഓഫ് എറ്റേണിറ്റി. വി തിങ്ക് വൺ, വി ഇമേജിൻ വൺ, വി കാൽക്കുലേറ്റ് വൺ, ബട്ട് ഹാപ്പൻസ് ആബ്സല്യൂട്ട്ലി ഡിഫറെന്റ് ഫ്രം ദാറ്റ് ഓഫ് അവർ ഇമാജിനേഷൻ. അതാണ് ഒരു മിസ്റ്ററി, അദുരൂഹം. അതാണ് അപ്പൊ എന്തോ ഒരു സംഭവം. അപ്പൊ നമ്മൾ ഏതായാലും ഒരു കാര്യം സത്യമാണ്, ആഹാരം എന്ന് പറയുന്നത് നല്ല വളങ്ങൾ ഉപയോഗിച്ചൊക്കെ കഴിക്കണം. നല്ല വളങ്ങൾ ഉപയോഗിച്ച് കഴിക്കുമ്പോൾ ചാണകം മണ്ണി, പഴയ കാലത്തൊക്കെ ആളുകൾ ജീവിച്ചത് അതുകൊണ്ടാ. പഴയ കാലത്ത് ആളുകളൊക്കെ 80, 90 വയസ്സ് യാതൊരു രോഗവും ഇല്ലാണ്ടൊക്കെ പിടിച്ച് നിന്നതിന്റെ കാരണം എന്താ? അവർ കഴിച്ച ആഹാരം അതാണ്. ഓക്കെ. കാരണം അതിൽ യാതൊരു വിഷാംശം അവർ ശരീരത്തിൽ ചെല്ലുന്നില്ല. കൃത്രിമമായ വളങ്ങൾ ഉപയോഗിച്ചുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം അവർ കെട്ടിക്കൊണ്ടിരുന്നു. ചാണകം സാധാരണ പ്രകൃതി വളങ്ങൾ ഉപയോഗിച്ചു. അപ്പൊ അതിനകത്ത് യാതൊരുവിധ പോയിസ ഫ്യൂംസ് ഇല്ല ഇന്നത്. അപ്പൊ ഇതൊക്കെയാണല്ലോ കാരണം. ഇതൊക്കെ നിങ്ങൾക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ. ചേട്ടനെ പറ്റി ഇനിയും കൂടുതൽ അറിയണമെന്നുണ്ട്. വീണ്ടും ഒരു സമയത്ത് വീണ്ടും ചേട്ടനായിട്ട് ഒന്നും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് ചേട്ടനെ എനിക്ക് അറിയണം. ഈ അവസാനമായിട്ട്
ചേട്ടൻ ജനങ്ങൾക്ക് വേണ്ടി ഒരു as far as concerned ഒരു ഹ്യൂമൻ എന്ന നിലയിൽ ആളുകൾക്ക് കൊടുക്കാനുള്ള ചേട്ടന്റെ ഈ 19-ാമത്തെ വയസ്സിൽ നാട് വിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഒരുപക്ഷെ എനിക്കൊക്കെ അസൂയ തോന്നുന്ന രീതിയിലേക്ക് ഈ പ്രായത്തിൽ മാറി ഒരുപക്ഷെ ചേട്ടന്റെ ഇംഗ്ലീഷ് ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് അത്ഭുതമാണ്. കാരണം ഞങ്ങളൊരു ഇംഗ്ലീഷ് കോഴ്സ് ചെയ്യുന്നുണ്ട്, ഇംഗ്ലീഷ് കോഴ്സ് പഠിക്കുന്നുണ്ട്, പലരും ഇങ്ങനെ അറച്ചു നിൽക്കും. എന്ത് കാര്യം വെച്ചാൽ ഈ പ്രായത്തിലുള്ള ഒരാള് ഇത്രയും ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഭയങ്കരമായിട്ടൊരു അപ്പൊ ഒരു ഇങ്ങനെ ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു ഹ്യൂമൻ മനുഷ്യ ജന്മത്തിലെ ആളുകൾക്ക് അവർക്ക് വേണ്ടിയിട്ട് ചേട്ടൻ ഒരു മെസ്സേജ് ഒന്ന് കൊടുക്കാവോ? മനുഷ്യൻ മനുഷ്യൻ ഹ്യൂമൻ എന്താണ് ഹ്യൂമൺ എന്നുള്ളത് അതിനകത്ത് തന്നെയാണ് പറയുന്നത്. ആ ഹ്യൂമന്റെ സ്പെല്ലിംഗ് ഒന്ന് പറ. HUMAN. അതിൽ ഓരോ ലെറ്ററിനും ബൃഹത്തായ അർത്ഥമുണ്ട്. പറ്റ ലെറ്റർ അറ്റ് അല്ലേ? എച്ച്. പറ്റ ലെറ്റർ അറ്റ്, അറ്റ് ഫോർ ഹോണസ്റ്റി, സത്യസന്ധത. അടുത്ത ലെറ്റർ എന്താ? യു. യു ഫോർ അണ്ടർസ്റ്റാൻഡിങ്, വകതിരിവ് വേണം. നല്ലതെന്താ? വേട്ടക്കെന്താ? ചീത്തയല്ലാതെ അതിന് നമ്മൾ വിശകലനം ചെയ്യാം, മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതായിരിക്കുന്ന ഇത് വരും. അതിനാണ് ഈ പറഞ്ഞ സംഭവം. അണ്ടർസ്റ്റാൻഡിങ് വകതിരിവ്, അറ്റ് ഫോർ ഹോണസ്റ്റി, യു ഫോർ അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ അടുത്തെന്താ? എം. എം ഫോർ മോഡസ്റ്റി. മോഡസ്റ്റി, MODSTY, മോഡസ്റ്റി. അടുത്തെന്താണ്? എ ഫോർ അപ്രിസിയേഷൻ. എപ്രിസിയേറ്റ് ചെയ്യാതായിരിക്കുന്ന ഒരു ഒരു മാനസികാവസ്ഥ. നല്ല കാര്യം എവിടെ കണ്ടാലും, നല്ലത് കണ്ടാലും, നല്ല കാര്യങ്ങൾ ചെയ്തത് കണ്ടാലും, നല്ല കാര്യം കേട്ടാലും, നല്ലത് നല്ലതാണെന്ന് പറയാവുന്ന ഒരു അതിനെ എപ്രിഷിയേറ്റ് ചെയ്യാവുന്ന ഒരു മാനസികാവസ്ഥ, ഒരു സാംസ്കാരിക ഒരു തലം ആ മനുഷ്യന് വേണം. അവ ഹ്യൂമൻ വേണം. അപ്പോഴേ അവന് ഹ്യൂമൺ ആവുന്നുള്ളൂ. ദെൻ ഓൺലി ഹി ക്യാൻ ബി കോൾഡ് ആസ് എ ഹ്യൂമൺ. അതർവൈസ് ഹീസ് നോട്ട് എ ഹ്യൂമൺ. നല്ലതിനെ നല്ലതായി കാണും. അതിന് വേറെ ഏത് മറ്റ് കക്ഷി രാഷ്ട്രീയ ഭേദ വ്യത്യാസങ്ങൾ വെച്ചുകൊണ്ട് അതിനെ വിശകലനം ചെയ്യരുത്. അവിടെയാണ്, അതാണ് അതിന്റെ കാര്യം. ഒരുപാട് സന്തോഷം ചേട്ടാ, ചേട്ടനെ അടുത്തറിയാനും പക്ഷെ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ചേട്ടനെ പറ്റിയിട്ട് ഒരുപാട് ആളുകൾക്ക് ഇനിയും അറിയണം. കാരണം അടുത്തൊരു സമയപരിമിതിയിൽ നമ്മളിപ്പോ തൽക്കാലം നിർത്താണ്. ഇനിയും ചേട്ടനെ കണ്ടുമുട്ടാനും ഇതുപോലെ ചേട്ടന്റെ കാര്യങ്ങൾ അറിയാനും കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. വീണ്ടും നമുക്ക് ഒരിക്കൽ കൂടി കാണാമെന്ന സന്തോഷമുണ്ട് കേട്ടോ. താങ്ക് യു.